ദേ വന്നു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ. എന്തായി സാറേ? സാറേ, സാറ് പറഞ്ഞ ഒരു എന്താണ് മന്മഥൻ, ആ ഒന്നും നടന്നു കാണില്ല എനിക്കറിയാം. വലിയ താല്പര്യം അറിയിക്കാരനാണല്ലോ. അതെ. പിന്നെ ഭാര്യ ഭയങ്കര വിഴാണ്ട്. ആണോ? അവര് പറയണത് എന്താ വെച്ചാല് അവര് ജൈവ കൃഷി മതി ഇനി ജീവിതത്തിൽ എന്നുള്ള നിലക്കൊക്കെ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല കൃഷി നമ്മുടെ സാറങ്ങോട് പറഞ്ഞു തരും, വേണമെങ്കിൽ ആവുന്നു വന്ന് കേട്ടോളി എന്ന് പറഞ്ഞു. ഒക്കെ ദൈവത്തിന്റെ ഒരു കളി തന്നെ. അല്ല, ഇത് നമ്മുടെ ഒരു സുഹൃത്താ, ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് നാട്ടുകാരുടെ തല്ലു കൊണ്ട് വന്നിരിക്കുക. അതെ അതെ, പറ്റിയ തലത്താ പോവാ. പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുക. 10 ലക്ഷം റുപ്യ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. 10 ലക്ഷം പത്ത് എന്ന് പറയുന്നു, പക്ഷെ 10 ഒന്നും കിട്ടാൻ സാധ്യത ഇല്ല. ഒരു 5 രൂപ എല്ലാം കിട്ടുമോ? 30 പോക്ക് ഉണ്ടറിയാ. പിന്നെന്താ, 1 പ്രാവശ്യം നശിച്ചാളല്ലേ. അതെ, ഞാൻ നശിപ്പിൽ തന്നെ വന്ന് പെടുള്ളൂ. അവര് ഞാനേ മറ്റേ ടീമിന്റെ അടുത്ത് സംസാരിച്ച്, അപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ ഏകദേശം 10 അടുക്കൊക്കെ തന്നെ വരും. 20 അല്ല സാറേ, അപ്പൊ നമ്മുടെ ഒരു ഇത് എങ്ങനെയാണ്? അല്ല, അതിന്റെ കമ്മീഷൻ? കമ്മീഷൻ നമ്മൾ ആദ്യം ബിസിനസ് തുടങ്ങട്ടെ. ബിസിനസ് തുടങ്ങി ലാഭം വരുമ്പോ നമുക്ക് അതിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ല സാറേ, ആദ്യം പറഞ്ഞത് ഇങ്ങനല്ല. അതുകൊണ്ട് കാര്യം ചോദ്യം, ഇവിടെ വേറെ ജോലിയില്ലേ? ആദ്യം ആ പോട ജോലി ചെയ്യൂ. ഇത് സൈഡ് ബിസിനസ് അല്ലേ? ശരി ശരി, പോയിക്കോളൂ. എന്താ പാർട്ടി? ആദ്യ ലാഭം. ആ ആ ഹലോ, ആ സാറേ, ഇത് കോയാണ്. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ അതെ അതെ, മന്മഥൻ സാറല്ലേ? ആ ആ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡീലേ അത് അത്ര. ഫോൺ കട്ട് ചെയ്യേ. എന്തിനാ മന്മഥനെ വിളിച്ചത്? അല്ല, അത് സാറിന് താല്പര്യമില്ല പറഞ്ഞു. ആര് താല്പര്യമില്ല പറഞ്ഞു? സാറ് പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അത് സൈഡ് ബിസിനസ് എല്ലാം വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലേ, എന്നാ പിന്നെ കിട്ടുന്ന ലാഭം നമുക്ക് തുല്യമായിട്ട് തന്നെ വീതിച്ചെടുക്കാം. അത് പോരെ. സാറിനത് മതി, അങ്ങനെ മതി. പിന്നെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല.